ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ലീഗ് മത്സരത്തിലെ 76-ാമത്തെ മിനിറ്റ്, റൈറ്റിൽ നിന്ന് നിഷു കുമാർ കോർണർ കിക്ക് എടുക്കുന്നു. കോർണർ കിക്കിന് ഏറ്റവും അവസാനത്തെ കളിക്കാരനായിട്ടാണ് ഡിയമണ്ടക്കോസ് നിൽക്കാറുള്ളത്. കിക്ക് നേരെ പോയത് ഫസ്റ്റ് പോസ്റ്റിലേക്ക്. കിക്ക് തനിക്കല്ല എന്ന് മനസ്സിലായതോടുകൂടി അദ്ദേഹം കുറച്ച് പുറകിലേക്ക് നീങ്ങുന്നു. ഫസ്റ്റ് പോസ്റ്റിൽ ഹൈദരാബാദ് ക്ലിയർ ചെയ്ത പന്ത് നേരെ പോയത് പുറകിലേക്ക് നീങ്ങിയ ദിമിയിലേക്ക്. ഈ ചടുല നീക്കം കൊണ്ട് തന്നെ അൺമാർക്കഡായിട്ട് ഷോട്ട് എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നു. വളരെ പവർഫുൾ ആണ് ദിമിത്രിയോസ്. അത് അദ്ദേഹത്തിന്റെ ഫീൽഡിങ്ങിലും കിക്കിംഗ് പവറിലും തെളിഞ്ഞു കാണുന്നുണ്ട്. കാലമടക്കി അതൊരു ഫുൾ വോളിയായിട്ട് അദ്ദേഹം അടിക്കുന്നു. എന്നാൽ ആ ഷോട്ട് നേരെ പോയത് ലെസ്കോവിച്ചിലേക്ക്. ലെസ്കോവിച്ചിന്റെ പൃഷ്ഠത്തിൽ തട്ടി പന്ത് പുറത്തേക്ക് പോകുന്നു. സ്ട്രൈക്കറായ ദിമിക്ക് ഷോട്ട് ടേക്കിങ്ങിൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? 30-ലേറെ ഷോട്ടുകൾ, 6.74 എക്സ്പെക്ടഡ് ഗോൾസ്, 3 പെനാൾറ്റി അടക്കം 10 ഗോളുകൾ. ഇതാണ് ദിമിത്രിയോസിന്റെ സീസൺ. ഈ 6 മാസത്തിനിടയിൽ ഓർമ്മയുള്ള ഇവന്റ്സുകൾ മാത്രം ഓർത്തെടുത്ത് ആ കളിക്കാരനെ വിലയിരുത്താനല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ലീഗ് ഘട്ടത്തിൽ ദിമിത്രിയോസ് അടിച്ച ഈച്ച് ആൻഡ് എവറി ഷോട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പുനരാവിഷ്കരിക്കുകയാണ്. ഇതിലൂടെ ദിമിയുടെ ഷോട്ട് ടേക്കിങ്ങിനെ പറ്റിയുള്ള പൂർണ്ണ മാതൃക നമുക്ക് ലഭിക്കും. ഭാഗികമായ നമ്മുടെ ഓർമ്മകൾ വെച്ച് നമ്മുടെ ഈ സീസണെ അളക്കുന്നത് സയന്റിഫിക് അല്ല. അതുകൊണ്ട് അടുത്ത സീസണെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പേ ഈ സീസണെ കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടി ടാക്ടിക്കൽ നോട്ട്സ് എന്ന സീരീസ് ഞാൻ ആരംഭിക്കുകയാണ്. അതായത് ഈ സീസണിൽ മനസ്സിലാക്കിയതും മനസ്സിലാക്കേണ്ടതുമായ എല്ലാ ടാക്ടിക്കൽ നോട്ടുകളും നമ്മൾ ഈ സീരീസിൽ ഉൾപ്പെടുത്തും. അതിന്റെ ആദ്യ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ ദിമിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ എപ്പിസോഡിന് 2 പാർട്ടുകളുണ്ട്. ആദ്യത്തെ പാർട്ട് ഷോട്ട് ടേക്കിങ്ങിനെ കുറിച്ചും രണ്ടാമത്തെ ഭാഗം ദിമിയുടെ എഫക്റ്റീവ്നെസ്സും പ്ലെയർ അനാലിസിസുമാണ്. ഇപ്പോൾ നമുക്ക് ഓരോ ഷോട്ടുകളും അത് വന്ന വഴിയും എടുത്ത് പഠിക്കാം. അതിന് മുൻപേ ഞാൻ തുടങ്ങിയ ഇൻട്രൊഡക്ഷൻ ടു കോഗ്നിറ്റീവ് ഫുട്ബോൾ എന്ന കോഴ്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഫുട്ബോൾ ടാക്ടിക്സ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇനി അതിന് ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക വീഡിയോ കമന്റ് ബോക്സിൽ. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ആദ്യ മത്സരത്തിലെ 88-ാമത്തെ മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഷോട്ട് അടിക്കാൻ ദിമിത്രിയോസിന് സാധിച്ചത്. ഗോൾ കൺസീഡ് ചെയ്ത ശേഷം വന്ന ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു അത്. പെനാൽറ്റി ബോക്സിന്റെ പുറത്ത് പന്തുമായിട്ട് ദിമി നിൽക്കുന്നു. ഒരു ഗ്യാപ്പ് വിട്ടുകൊണ്ട് 3 ഡിഫൻഡേഴ്സ്, അവരോടൊപ്പം 3 അറ്റാക്കേഴ്സും. അവിടെ നിന്ന് ഒരു പവർഫുൾ ഗ്രൗണ്ട് ഡ്രൈവ് ഓൺ ടാർഗറ്റ്, പക്ഷെ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു, കോർണർ ലഭിക്കുന്നു. രണ്ടാം മത്സരത്തിൽ എ ടി കെ മോഹൻ ബഗാനെതിരെ 3 ഷോട്ടുകൾ. 36-ാമത്തെ മിനിറ്റ്, ഖബ്ര പന്ത് സ്വീകരിച്ച് മുൻപിലേക്ക് നോക്കുന്നു. പുറകിലേക്ക് ഓടുന്ന ലൂണയിലേക്ക് ഒരു ലോങ് ബോൾ നൽകുന്നു. പന്ത് എ ടി കെ മോഹൻ ബഗാൻ ക്ലിയർ ചെയ്യുന്നു, പക്ഷെ പന്ത് നേരെ പോയത് ദിമിയിലേക്ക്. ഫസ്റ്റ് ടൈം തന്നെ ഒരു പവർഫുൾ ഹാഫ് വോളി, എന്നാൽ ബാറിനെ തൊട്ടുരുമിക്കൊണ്ട് പന്ത് പുറത്തേക്ക് പോകുന്നു. 60-ാം മിനിറ്റിലാണ് ദിമി ഒരു കോൺക്രീറ്റ് ചാൻസ് നഷ്ടപ്പെടുത്തുന്നത്. പെനാൽറ്റി ബോക്സിലെ ഒരു കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ പന്ത് നേടിയ ജെസൽ തന്റെ റൈറ്റ് ഫൂട്ട് കൊണ്ട് പന്ത് ചിപ്പ് ചെയ്ത് മുൻപിലേക്ക് ഇടുന്നു. ദിമിയിലേക്ക് എത്തും മുമ്പേ പന്ത് ഡിഫൻഡർ ഹെഡ് ചെയ്ത് അകറ്റുകയാണ്. പക്ഷെ ഹെഡർ നേരെ പോയത് സ്വന്തം പോസ്റ്റിലേക്ക്, പക്ഷെ ഭാഗ്യവശാൽ തട്ടി പുറത്തേക്ക് വീഴുന്നു. ഗോൾ കീപ്പർ ഇല്ലാത്ത പോസ്റ്റ് പന്ത് വീണ്ടും ദിമിയിലേക്ക്. അദ്ദേഹം ആ ഒരു റേഞ്ചിൽ ബൈസൈക്കിൾ കിക്കിലൂടെ അത് ഗോളാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ കിക്ക് പന്തിൽ കൊള്ളുന്നില്ല, അവസരം നഷ്ടപ്പെടുന്നു. 91-ാമത്തെ മിനിറ്റിൽ നിഷു പന്തുമായിട്ട് ഇവിടെ നിൽക്കുന്നു. ഹാഫ് സ്പേസിലൂടെ റണ്ണെടുക്കുന്ന ദിമിയിലേക്ക് അദ്ദേഹം ത്രൂ പാസ് നൽകുന്നു. പന്ത് സ്വീകരിച്ച് ദിമി ഒന്ന് കട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ ഷൂട്ട് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡിഫൻഡേഴ്സ് അത് ബ്ലോക്ക് ചെയ്യുന്നു. ദിമിയുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ രസകരമായിട്ടുള്ള ഒരു ഫാക്ട് പറയട്ടെ, ഈ 3 ഷോട്ടിന് ശേഷം എ ടി കെ എം പി നടത്തിയ അറ്റാക്കിലാണ് അവരുടെ 3 ഗോൾ വീണത്. ഒഡീഷയ്ക്കെതിരെയുള്ളത് ഒരു ഷോട്ട്, 67-ാമത്തെ മിനിറ്റ്. ഒഡീഷൻ ഡിഫൻഡറുടെ കാലുകളിൽ നിന്ന് പ്രസ് ചെയ്ത് അദ്ദേഹം തന്നെ പിടിച്ചെടുക്കുന്ന പന്ത് അത് പ്യൂട്ടിയിലേക്കും അവിടെ നിന്ന് പിന്നീട് ലെഫ്റ്റിലെ ലൂണയിലേക്കും പോകുന്നു. ലൂണ അയക്കുന്ന ക്രോസ് ഓടി വന്ന് ദിമി ഹെഡ് ചെയ്യുന്നു, പക്ഷെ പന്ത് സുരക്ഷിതമായി ഗോൾ കീപ്പറുടെ കൈകളിലേക്ക് എത്തുന്നു. മുംബൈക്കെതിരെ 2 ഷോട്ടുകൾ, 52-ാമത്തെ മിനിറ്റ്. കഴിഞ്ഞ ഷോട്ടിന്റെ കാർബൺ കോപ്പി, പ്യൂട്ടിയ പന്ത് ലെഫ്റ്റിലെ ലൂണയിലേക്ക് ത്രൂ ബോളായി നൽകുന്നു. ലൂണ നൽകുന്ന ആക്യുറേറ്റ് ക്രോസ് ഓടി വന്ന് ദിമിത്രിയോസ് ഹെഡ് ചെയ്യുന്നു, പക്ഷേ പന്ത് പുറത്തേക്ക് പോകുന്നു. ഹെഡർ വളരെ ചെറിയ ആംഗിളിലാണ് മിസ്സായത്. 57-ാമത്തെ മിനിറ്റ്, രാഹുൽ ബേക്കയുടെ ഒരു ബാക്ക് പാസ്, അത് അദ്ദേഹം ആന്റിസിപ്പേറ്റ് ചെയ്ത് സൂത്രത്തിൽ പിടിച്ചെടുക്കുന്നു. ഒരു ടച്ചിൽ തന്നെ ആക്സിലറേറ്റ് ചെയ്ത് പെനാൽറ്റി ബോക്സിന്റെ മുൻപിലേക്ക് വരെ എത്തുന്നു. ശേഷം ഇ ബിക്കെതിരെയുള്ള ഷോട്ടിന് സമാനമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഷോട്ട് ഗോൾ കീപ്പർ അതേ രീതിയിൽ തന്നെ തട്ടി അകറ്റുന്നു, കോർണർ വഴങ്ങുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ 3 ഷോട്ടുകൾ. 42-ാമത്തെ മിനിറ്റിൽ ഇവാൻ കലൂഷിന് പന്തുമായിട്ട് മുൻപിലേക്ക് വരുന്നു. പന്ത് അഡ്രിയാൻ ലൂണയിലേക്ക്. ലൂണയിൽ നിന്ന് ഒരു ത്രൂ ബോൾ ഡിഫൻസിന്റെ പുറകിലേക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹം അത് ഓടിയെടുക്കുകയും ഫസ്റ്റ് ടൈം തന്നെ ഫാർ പോസ്റ്റിലേക്ക് ഒരു ഗ്രൗണ്ടർ ഷോട്ട് അടിക്കുകയും ചെയ്യുന്നു. എന്നാൽ കോൺടാക്ട് തെറ്റിയ ആ ഷോട്ട് പോസ്റ്റിൽ നിന്നും വളരെ അകലയിലേക്കാണ് പോയത്. 47-ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച ഒരു ഫ്രീ കിക്ക്.
ലൂണ അത് ഉരുട്ടി കൊടുക്കുന്നു. ദിമിത്രിയോസ് റൈസിംഗ് ഷോട്ട് അടിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ വാളിൽ തട്ടിയ പന്ത് പുറത്തേക്ക് പോകുന്നു. 56th മിനിറ്റിലെ ലോങ് ബോളിൽ വന്ന ഒരു കയോട്ടിക് സിറ്റുവേഷനിൽ ബ്ലാസ്റ്റേഴ്സ് പന്ത് പിടിച്ചെടുക്കുന്നു. ശേഷം പന്ത് റൈറ്റിൽ സൗരവിലേക്ക്, സൗരവ് ഒരു ക്രോസ് എന്നോ ഷോട്ടെന്നോ മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു കിക്ക് എടുക്കുന്നു. ദിമിത്രിയോസ് വിത്ത് ഹൈ ആന്റിസിപ്പേഷൻ സ്ലൈഡ് ചെയ്തുകൊണ്ട് ആ പന്ത് വലയിൽ കയറ്റുന്നു. അദ്ദേഹത്തിന്റെ സീസണിലെ ആദ്യത്തെ ഗോൾ പിറക്കുന്നു. ഗോവക്കെതിരെ രണ്ട് ഷോട്ടുകൾ. 19th മിനിറ്റിൽ മിഡിൽ ലൂണയിൽ നിന്ന് ലെഫ്റ്റിലെ സഹലിലേക്ക് പന്ത് പോകുന്നു. കൈ കാണിച്ച് ഡിഫൻഡേഴ്സിന്റെ പുറകിലേക്ക് ഓടുന്ന ദിമിത്രിയോസ് സഹലിനെ വളരെ സ്മാർട്ട് ആയിട്ടുള്ള പഴയ സഹലിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാസ്. ഡിഫൻഡറെ ഫിസിക്കലി ഷീൽഡ് ചെയ്ത് പിടിച്ച് പന്ത് നേടിയ ദിമിത്രിയോസ് അൺബാലൻസ്ഡ് സ്റ്റേറ്റിൽ തന്നെ ഒരു ഷോട്ട് അടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ പന്ത് പുറത്തേക്ക് പോകുന്നു. നല്ലൊരു റൺ, നല്ലൊരു പൊസിഷൻ, പക്ഷേ ഫലം സൈഡ് നെറ്റിംഗ്. 46th മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച പെനാൾട്ടി. പെനാൾട്ടിയുടെ കേസിലൊക്കെ വളരെ കോൺഫിഡന്റ് ആണ്, വളരെ ആക്യുറേറ്റ് ആണ് അദ്ദേഹം അത് വലയിൽ കയറ്റുന്നുണ്ട്. ഹൈദരാബാദിനെതിരെ 18th മിനിറ്റിലെ ഒരു ഷോട്ട് അത് ഗോളുമായിരുന്നു. ഇവൻ കലൂഷ്ണിയിൽ നിന്ന് മിഡിലെ ഫ്രീ സ്പേസിൽ ലൂണ പാസ് സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ദിമിയെ ഇവിടെ കാണാം. ലൂണയെ പ്രസ് ചെയ്യാൻ വേണ്ടി സെന്റർ ബാക്ക് മുൻപിലേക്ക് പോകുമ്പോൾ സെന്റർ ബാക്ക് ഒഴിച്ചിടുന്ന സ്പേസിലേക്ക് സ്മാർട്ടായി മാറി നിൽക്കുകയാണ് ദിമിത്രിയോസ്. അങ്ങനെ ഫ്രീ സ്പേസിലേക്ക് എത്തിയ ദിമിത്രിയോസിലേക്ക് ഗോൾ കീപ്പറിൽ നിന്ന് തട്ടിത്തെറിച്ച് പന്ത് എത്തുകയാണ്. ഒരു ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ഒട്ടും അമാന്തിക്കുന്നില്ല, അദ്ദേഹം അത് വലയിൽ കയറ്റുന്നു. ജംഷഡ്പൂറിനെതിരെ രണ്ട് ഷോട്ടുകൾ. 11th മിനിറ്റിലെ ഒരു ഏരിയൽ ഡ്യൂലിൽ തട്ടിത്തെറിച്ചു എന്ന പന്ത് അദ്ദേഹം ഡിഫൻഡർ ഷീൽഡ് ചെയ്തുകൊണ്ട് കൈക്കലാക്കി ഫ്രീ സ്പേസിൽ നിൽക്കുന്ന ഇവൻ കലൂഷ്ണിയിലേക്ക് നൽകുന്നു. ശേഷം സഹലിന്റെ മുന്നോട്ടേക്കുള്ള റണ്ണിലൂടെ ഫോമായ സ്പേസിൽ നിന്നുകൊണ്ട് അദ്ദേഹം പാസ് തിരിച്ചു വാങ്ങുന്നു. ശേഷം ആ റേഞ്ചിൽ നിന്ന് തന്നെ ഒരു വൈൽഡ് ഷോട്ട് അടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഡിഫൻഡറുടെ ദേഹത്ത് തട്ടി ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. 17th മിനിറ്റ് ബ്ലാസ്റ്റേഴ്സ് വളരെ ടാക്ടിക്കലായി എടുത്ത ഫ്രീ കിക്ക്. ലൂണ കിക്ക് എടുക്കുമ്പോൾ ഡിഫൻഡറിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ദിമിത്രിയോസ് ഫാർ പോസ്റ്റിലേക്ക് നീങ്ങുന്നു. പന്ത് കൃത്യം അവിടെ തന്നെ ലാൻഡ് ചെയ്യുന്നു. ടാപ്പിൻ റേഞ്ചിൽ അത് ഗോളാക്കി മാറ്റുന്നു. ബാംഗ്ലൂരിനെതിരെ 4 ഷോട്ടുകൾ. ആദ്യ ഷോട്ട് 5th മിനിറ്റിൽ റൈറ്റിൽ പന്തുമായി ലൂണ. തൊട്ടടുത്ത് ബോക്സിൽ നിൽക്കുന്ന ദിമിത്രിയോസിലേക്ക് പാസ് കൈമാറുന്നു. ദിമി റൈറ്റിലേക്ക് ടേൺ ചെയ്ത് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. രണ്ട് ഡിഫൻഡേഴ്സ് അദ്ദേഹത്തെ പിടിച്ചു വലിക്കുന്നുണ്ട്. ഇരുവരെയും തന്റെ ഫിസിക്കൽ പവർ ഉപയോഗിച്ച് ഷീൽഡ് ചെയ്ത് നിർത്തി പന്ത് കൺട്രോളിലെടുത്ത് അദ്ദേഹം ഷോട്ട് അടിക്കുന്നു. എന്നാൽ ക്വാളിറ്റി കുറഞ്ഞ ഷോട്ട് ഗുർപ്രീത് എളുപ്പം പിടിച്ചെടുക്കുന്നു. 43rd മിനിറ്റിലെ ഈ ഗോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എക്സലന്റ് ഗെയിം പ്ലേ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റേത്. ഇവിടെ ലൂണയും നിഷും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പ്ലേയിൽ ലെഫ്റ്റിലെ ഫ്രീ സ്പേസിൽ ലൂണക്ക് പന്ത് ലഭിക്കുന്നു. ദിമിത്രിയോസിന്റെ ടൈംലി റൺ, ലൂണയുടെ ലെഫ്റ്റ് ഫൂട്ട് കൊണ്ടുള്ള അക്യുറേറ്റ് ഗ്രൗണ്ട് ക്രോസ്, 6 yards ബോക്സിൽ വെച്ച് ദിമി പന്ത് വലയിൽ കയറ്റുന്നു. 74th മിനിറ്റ് മിഡിൽ വെച്ച് പന്ത് കൈക്കലാക്കുന്ന ബ്ലാസ്റ്റേഴ്സ് രാഹുൽ പന്തുയർത്തി യാനുവിന് നൽകുന്നു. റൈറ്റിൽ ദിമിത്രിയോസ് ഫുൾ ഫ്രീ ആയിരുന്നു. യാനു ഹെഡ് ചെയ്ത് അങ്ങോട്ടേക്ക് നൽകുന്നു. വലിയ ഫ്രീ സ്പേസിൽ വെച്ച് ഗോൾ കീപ്പറെ നോക്കിക്കൊണ്ട് അദ്ദേഹം പന്ത് റിസീവ് ചെയ്യുകയാണ്. ഫോർവേഡ് മെന്റാലിറ്റി, ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കയറി ഫസ്റ്റ് പോസ്റ്റിലേക്ക് ഒരു ഗ്രൗണ്ടർ ഷോട്ട് അടിക്കുന്നു. എന്നാൽ ഗുർപ്രീത് സിംഗ് സന്ധു അത് തടയുന്നു. 84th മിനിറ്റിലെ ഒരു കൂട്ട പൊരിച്ചിലിനിടയിൽ ബോക്സിൽ വെച്ച് അദ്ദേഹത്തിന് പന്ത് ലഭിക്കുന്നു. ആ ഡിഫൻഡേഴ്സ് മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം അത് അടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആർഡിയോ ദേഹത്ത് തട്ടി അത് തെറിക്കുന്നു. സീസണിലെ 10th മത്സരം, ചെന്നൈ എഫ് സിക്കെതിരെ ഒരു ഷോട്ട്, അത് ഇഞ്ചുറി ടൈമിൽ. റൈറ്റ് ബാക്കിൽ നിന്ന് ബോക്സിന് വെളിയിലേക്ക് ഇറങ്ങി പന്ത് വന്ന് സ്വീകരിക്കുന്നു. അവിടെ നിന്ന് ഫസ്റ്റ് പോസ്റ്റിലേക്ക് ഒരു ഗ്രൗണ്ടർ ഷോട്ട്, ക്ലോസ് ഷോട്ട് ആയിരുന്നു, പക്ഷേ വീണ്ടും നിരാശപ്പെടുന്നു. ഒഡീഷയ്ക്കെതിരെ അടിച്ചത് ഒരു ഷോട്ട്. 66th മിനിറ്റിൽ ജസൽ പന്തുമായിട്ട് ലെഫ്റ്റിലൂടെ മുന്നേറുന്നു. അവിടെ നിന്ന് ജസലിന്റെ ഒരു ഗ്രൗണ്ടർ ക്രോസ് നേരെ പോയത് ബോക്സിലേക്ക് ഓടിക്കയറുന്ന സഹലിലേക്ക്. സഹലിനെ ഡിഫൻഡേഴ്സ് ടാർജറ്റ് ചെയ്യുമ്പോൾ ബോക്സിൽ ദിമിത്രിയോസ് ഫ്രീ ആവുന്നു. സഹൽ വളരെ സ്മാർട്ടായി പന്ത് ദിമിയിലേക്ക് ലേ ഓഫ് ചെയ്യുന്നു. ദിമി അത് ഫസ്റ്റ് ടൈം തന്നെ കിക്ക് എടുക്കുന്നു. എന്നാൽ പന്ത് പുറത്തേക്ക് പോകുന്ന 6 yards ബോക്സിനും വെളിയിലൂടെയാണ്. അതിനുശേഷം രാഹുലിനോട് ദിമി ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് അതിന് സ്ലൈഡ് ചെയ്തില്ല എന്നുള്ളത്. ഒരുപക്ഷെ ക്രോസ് ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്, പക്ഷെ ഒരു അവസരം അവിടെ നഷ്ടപ്പെടുകയാണ്. റിവേഴ്സ് ഫിക്സ്ചർ ആരംഭിക്കുന്നു. ജംഷഡ്പൂറിനെ എതിരെ അടിച്ചത് രണ്ട് ഷോട്ടുകൾ. 31st മിനിറ്റിൽ പെനാൾട്ടി ലഭിച്ചിരുന്നു, അത് വളരെ സുഖസുന്ദരമായിട്ട് അദ്ദേഹം വലയിൽ കയറ്റുന്നു. 49th മിനിറ്റിൽ സഹൽ ലെഫ്റ്റിൽ ഡ്രിബിൾ ചെയ്ത് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ബോക്സിന് വെളിയിൽ ഫ്രീയായി നിൽക്കുന്ന ദിമിയിലേക്ക് അദ്ദേഹം പാസ് ചെയ്യുന്നു. ദിമി ഫസ്റ്റ് ടൈം തന്നെ ഒരു പവർ ഷോട്ട് എടുക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ മുൻപിലേക്ക് വന്ന ഡിഫൻഡറുടെ ദേഹത്ത് തട്ടി അത് തെറിക്കുന്നു. ഓർക്കുക, ദിമി അടിച്ച 3-1 ഷോട്ടുകളും ഡിഫൻഡറുടെ ദേഹത്ത് തട്ടി ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെയുള്ള 9th മിനിറ്റിൽ ഒരു ഷോട്ട് അടിക്കുന്നുണ്ട്. ഡിഫൻഡേഴ്സിൽ നിന്ന് തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടുവരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഖബ്ര നേരെ ദിമിയിലേക്ക് പാസ് കളിക്കുന്നു. അവിടെ ദിമി, ലൂണ, സഹൽ വൺ ടച്ച് പാസിംഗ് കളിക്കുകയാണ്. ഒടുവിൽ പന്തുമായി ദിമി ബോക്സിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും ഡിഫൻഡേഴ്സ് ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ദിമി ഷോട്ട് എടുക്കുന്നു. ദിമിയുടെ ഗ്രൗണ്ടർ ഷോട്ട്
ഗോൾ കീപ്പർ തടുത്തിടുന്നു. ഗോവക്കെതിരെ രണ്ട് ഷോട്ടുകൾ 49th മിനിറ്റിൽ ഫുൾ ബാക്കിനും സെന്റർ ബാക്കിനും ഇടയിലൂടെ ബോക്സിലേക്ക് ഓടിക്കേറുന്ന ദിമിത്രിയോസിലേക്ക് വരുന്ന പന്ത് ഗോൾ കീപ്പർ കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഗോൾ കീപ്പറുടെ കാലുകൾക്കിടയിലൂടെ അദ്ദേഹം ഷോട്ട് എടുക്കുന്നു. എന്നാൽ ഇത്തവണയും ഷോട്ട് ലക്ഷ്യം കാണുന്നില്ല. 51st മിനിറ്റിൽ എഗെയിൻ ലൂണ ദിമി കോംബോയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സെറ്റ് പീസ് ഗോൾ വരുന്നു. റൈറ്റിൽ നിന്ന് ലൂണ എടുത്ത ഒരു കോർണർ ബോക്സിനുള്ളിൽ വെച്ച് ദിമിക്ക് ലഭിച്ച ഫ്രീ ഹെഡർ ഗോൾ കീപ്പർക്ക് ഒരു ചാൻസും കൊടുക്കാത്ത രീതിയിൽ പെർഫെക്റ്റായി അദ്ദേഹം അത് വലയിൽ കയറ്റുന്നു. നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള രണ്ടാമത്തെ മത്സരത്തിലായിരുന്നു ദിമിത്രിയോസ് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ അടിച്ചത്. 1st മിനിറ്റിൽ ലെഫ്റ്റിലേക്ക് ബ്രൈസ് മിറണ്ട നൽകിയ ഒരു ത്രൂ ബോൾ ഒപ്പമുള്ള ഗൗരവ് ബോറയെ ഫിസിക് കൊണ്ടും പേസ് കൊണ്ടും തോൽപ്പിച്ച് ഹാഫ് ലൈനിന്റെ അടുത്ത് നിന്ന് ബോക്സ് വരെ അദ്ദേഹം പന്ത് തട്ടിയെത്തി. എന്നാൽ 6 yard ബോക്സിന് തൊട്ടു മുമ്പേ നിന്ന് അദ്ദേഹം എടുത്ത ഷോട്ട് ഗോൾ കീപ്പർക്ക് നേരെയായി പോയി. ഗോൾ കീപ്പർ കൃത്യമായിട്ട് പന്ത് കൈപ്പിടിയിൽ ഒതുക്കുന്നു. 19th മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് പ്രസ് ചെയ്ത് പന്ത് പിടിച്ചു വാങ്ങുന്നു. ജീക്സൺ ടാക്കിൾ ചെയ്ത പന്ത് അദ്ദേഹം പുറകിലേക്ക് ഓടുന്ന ദിമിയിലേക്ക് കൈമാറുന്നു. പന്തുമായി ബോക്സിലെത്തിയ ഉടൻ തന്നെ ദിമി ഷോട്ട് എടുക്കുന്നു. എന്നാൽ ഡിഫൻഡറുടെ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു. പന്ത് ഇത്തവണയും ഗോൾ കീപ്പർ കൈപ്പിടിയിൽ ഒതുക്കുന്നു. 40th മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ അറ്റാക്കിൽ ബോക്സിൽ ഒരു അനിശ്ചിതാവസ്ഥ രൂപപ്പെടുന്നു. അതിനിടയിൽ ദിമിയിലേക്ക് യാനു പാസ് നൽകുന്നു. ദിമി അത് ഫസ്റ്റ് ടൈം തന്നെ ഒരു ഗ്രൗണ്ടർ എടുക്കുന്നു. ഇത്തവണ ഗോൾ കീപ്പറുടെ ഫിംഗർ ടിപ്പ് സേവ് വിനയാവുന്നു. 42nd മിനിറ്റിലെ ഈ ഷോട്ട് നമുക്ക് വളരെ സുപരിചിതമാണ്. ലെഫ്റ്റിൽ ജെസലിന്റെ ക്യുക്ക് ത്രോയിൻ ബ്രൈസിന്റെ ക്യുക്ക് ക്രോസ് ഡിഫൻഡേഴ്സ് സെറ്റിലാവും മുൻപേ തന്നെ ദിമിത്രിയോസിന് ലഭിക്കുന്ന ഫ്രീ ഹെഡർ അദ്ദേഹം അത് വലയിൽ കയറ്റുന്നു. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ലൂണയുടെ ഒരു ഫസ്റ്റ് ടൈം ചിപ്പ് ഡിഫൻഡേഴ്സിന്റെ പുറകിലേക്ക് വീണ പന്ത് അദ്ദേഹം കൃത്യമായി ആന്റിസിപ്പേറ്റ് ചെയ്ത് ഓട്ടിയെടുക്കുകയും അദ്ദേഹത്തിന് കിട്ടിയ ആ കോൺക്രീറ്റ് ചാൻസ് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഒരു കളിയിൽ 2 goals നേടിയ മത്സരം. 50th മിനിറ്റിൽ മിഡ്ഫീൽഡിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിന് പന്ത് ലഭിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന കൗണ്ടർ അറ്റാക്ക് ഷൂലേസ് കെട്ടാനിരുന്നതുകൊണ്ട് ദിമി ബോക്സിലേക്ക് എത്താൻ ലേറ്റ് ആവുന്നു. ഒടുവിൽ ഇവഞ്ച്വലി ബോക്സിന് പുറത്തുനിന്ന് യാനുവിന്റെ ഒരു പാസ് ഫ്രീ സ്പേസിൽ പന്ത് റിസീവ് ചെയ്യുന്നു. ഒബ്വിയസ്ലി ഫസ്റ്റ് ടൈം തന്നെ അദ്ദേഹത്തിന്റെ പവർഫുൾ റൈസിംഗ് ഷോട്ട്. 86th മിനിറ്റിൽ മിഡ്ഫീൽഡ് ലൈനിൽ നിന്ന് ഇവൻ കലൂഷ്ണി അദ്ദേഹത്തിന് നൽകിയ ഒരു ത്രൂ ബോൾ ഹാഫ് സ്പേസിലൂടെ ബോക്സിലേക്ക് ഓടിക്കേറിയ അദ്ദേഹം ഈ ആംഗിളിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യുന്നു. അതും ഒരു ഗ്രൗണ്ടർ. ഇത്തവണയും അരിന്ദം ഭട്ടാചാര്യ രക്ഷകനാവുന്നു. ഈസ്റ്റ് ബംഗാളിനെതിരെ അടിച്ചത് 2 shots. ആദ്യത്തേത് 47th മിനിറ്റ് മിഡ്ഫീൽഡിൽ വെച്ച് പന്ത് റാഞ്ചുന്ന ബ്ലാസ്റ്റേഴ്സ് കൗണ്ടർ അറ്റാക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നു. പന്ത് ദിമിയിലേക്ക്, പന്ത് ലെഫ്റ്റിലേക്ക് കൊടുത്ത ദിമി അല്പ ദൂരത്തിന് ശേഷം പന്ത് തിരിച്ചു വാങ്ങുകയും ആ റേഞ്ചിൽ നിന്ന് ലോങ് റേഞ്ചിൽ അടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എങ്ങനെയായിരിക്കും ഷോട്ട്? ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഫാർ പോസ്റ്റിലേക്ക് ഒരു പവർഫുൾ ഗ്രൗണ്ടർ. 6 yard ബോക്സിലൂടെ പന്തുരുണ്ട് പുറത്തേക്ക് പോകുന്നു. 82nd മിനിറ്റിൽ റൈറ്റിൽ നിന്ന് ലൂണ എടുക്കുന്ന കോർണർ കിക്ക്. ഊഹിക്കാൻ പറ്റുന്നുണ്ടോ എവിടെയായിരിക്കും ദിമിത്രിയോസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക? ലാസ്റ്റ് മാൻ ആയിട്ടാണ് ദിമിത്രിയോസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പന്ത് വരുമ്പോൾ ദിമിത്രിയോസ് നേരത്തെ പോലെ തന്നെ പുറകിലേക്ക് നീങ്ങുന്നു. അതോടെ ബോക്സിൽ ഫ്രീ ആയിട്ട് പന്ത് റിസീവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ്. പുറത്തേക്ക് വന്ന് പഞ്ച് ചെയ്യാൻ ശ്രമിച്ച ഗോൾ കീപ്പർ പരാജയപ്പെടുകയും ചെയ്യുന്നു. ആ ഒരു ആംഗിളിൽ തന്നെ അദ്ദേഹം ഒരു പവർഫുൾ ഷോട്ട് അടിക്കാൻ ശ്രമിക്കുന്നു. 6 yard ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്ന EB ഡിഫൻഡേഴ്സിൽ ആരോ ഒരാളത് ക്ലിയർ ചെയ്യുന്നു. നമ്മളിത് അവസാനത്തിലേക്ക് എടുക്കുകയാണ്. ചെന്നൈ എഫ് സിക്കെതിരായിട്ടുള്ള മത്സരം ഷോട്ടുകളുടെ എണ്ണം 2. ചെന്നൈ അറ്റാക്കിനെ തടുത്ത ശേഷം ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഒരു ലോങ് ബോൾ കൗണ്ടർ അറ്റാക്ക്. രാഹുലിന്റെ ബോക്സിലേക്ക് വന്ന ക്രോസ് ലൂണ ഫസ്റ്റ് ടൈം തന്നെ അടിച്ച് ദിമിയിലേക്ക് ലേ ഓഫ് ചെയ്യുന്നു. ബോക്സിലേക്ക് ഓടിക്കേറിയ ദിമിത്രിയോസ് ഡിയമണ്ടക്കോസ് ഫസ്റ്റ് ടൈം തന്നെ അതൊരു ഗ്രൗണ്ടറായിട്ട് അടിക്കുന്നു. എന്നാൽ വളരെ നേരിയ വ്യത്യാസത്തിൽ ആ ഗ്രൗണ്ടർ പുറത്തേക്ക് പോകുന്നു. 29th മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഫ്രീ കിക്ക്. ചെന്നൈ ഡിഫൻഡേഴ്സ് അത് ക്ലിയർ ചെയ്തപ്പോൾ പന്ത് ലഭിച്ച ജെസൽ കാർണർ ഒരു ലോങ് റേഞ്ചർ അടിക്കുന്നു. ഗോൾ കീപ്പർ എങ്ങനെയോ തടുത്ത ഷോട്ട് 6 yard ബോക്സിൽ തന്നെ വന്നു വീഴുമ്പോൾ ദിമിത്രിയോസ് കൃത്യമായിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ കാൽക്കുലേഷനുള്ള വ്യത്യാസം കാരണം അത് ഫസ്റ്റ് ടൈം അടിക്കാൻ സാധിച്ചില്ല. സെക്കൻഡ് ടൈം അടിക്കുമ്പോഴേക്കും ഡിഫൻഡേഴ്സ് ക്ലോസ് ഡൗൺ ചെയ്യുന്നു. പന്ത് പുറത്തേക്ക് പോകുന്നു. ദിമിത്രിയോസ് പാഴാക്കുന്ന 3rd ബിഗ് ചാൻസ് ആണ് ബാംഗ്ലൂരിനെതിരെയുള്ള ആ മത്സരത്തിൽ കണ്ടത്. 15th മിനിറ്റിൽ മിഡ്ഫീൽഡിൽ വെച്ച് പന്ത് റാഞ്ചിയ ബ്ലാസ്റ്റേഴ്സ് ലെഫ്റ്റുള്ള ജെസൽ കാർണറിലേക്ക് നൽകുന്നു. ജെസലിന്റെ സീസണിലെ ഏറ്റവും ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിമനോഹരമായിട്ടുള്ള ക്രോസ് കൃത്യം ദിമിയുടെ കാലുകളിലേക്ക്. നമ്മൾ അവസാന മത്സരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ATK മോഹൻ ബഗാനെതിരെ 4 shots അടിച്ചിട്ടുണ്ട്. 2nd മിനിറ്റിൽ ATK മോഹൻ ബഗാൻ അറ്റാക്ക് നമ്മുടെ ബോക്സിൽ വെച്ച് അവസാനിപ്പിച്ചപ്പോൾ തിരിച്ച് ബ്ലാസ്റ്റേഴ്സ് ചെയ്ത ഒരു കൗണ്ടർ അറ്റാക്ക്. യാനു, ദിമി, ഇവൻ എന്നിവരുടെ മനോഹരമായിട്ടുള്ള പാസിംഗ് സ്കില്ലുകളിലൂടെ വളരെ എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യപ്പെടുന്നു. ഒടുവിൽ ലെഫ്റ്റിലുള്ള ബ്രൈസിനോട് ദിമി ത്രൂ ബോൾ ചോദിച്ചു വാങ്ങുന്നു. പന്ത് ഫ്രീ സ്പേസിൽ എഡ്ജ് ഓഫ് ദി ബോക്സിലെത്തുന്നു. അദ്ദേഹം ഷോട്ട് അടിക്കുന്നു.
നോക്കണം, ഈ ഒരു ആംഗിളിൽ നിന്നാണ് ഗോൾ കീപ്പറുടെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഷോട്ട് അടിക്കുന്നത്. സാധ്യത വളരെ കുറവാണെങ്കിൽ പോലും വളരെ നേരിയ വ്യത്യാസത്തിലാണ് സൈഡ് നെറ്റിംഗ് സംഭവിച്ചത്. വീണ്ടും 16th minute ഈ മൂന്ന് വിദേശ താരങ്ങളുടെ കോംപോ കാണുന്നു. ഇവിടെ രണ്ട് മനോഹരമായ പാസുകൾക്ക് ശേഷം ദിമിയുടെ ആ പവർഫുൾ ഷോട്ട് ടികെ മോഹൻ ബഗാനെതിരെ ഗോൾ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. വീഡിയോയിലെ അവസാനത്തെ ഷോട്ട് 38th minute ലെഫ്റ്റിൽ വെച്ച് നടന്ന ഒരു കോമ്പിനേഷൻ പ്ലേ. ദിമി പോലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്ടഡ് ആയി ഇവൻ കലൂഷിന് മുൻപിലേക്ക് കളിച്ച ഒരു ത്രൂ പാസ്. ബോക്സിൽ പോസ്റ്റിനെ ഫേസ് ചെയ്ത് എത്തിയ ഉടൻ തന്നെ ദിമിയുടെ ഒരു ഗ്രൗണ്ടർ ഷോട്ട് കോർണർ വഴങ്ങുന്നു. ദിമി ഈ വർഷം അടിച്ച ഷോട്ടുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവയിൽ നിന്നും നമ്മൾ എത്തേണ്ട കൺക്ലൂഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 4 points ആണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. ഒന്നാമതായി, അദ്ദേഹം എപ്പോഴൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്? പോസ്റ്റിനെ ഫേസ് ചെയ്യുന്നു, മുൻപിൽ അടിക്കാനുള്ള സ്പേസ് ഉണ്ട്, ഇവയാണ് അദ്ദേഹത്തിന് അടിക്കാനുള്ള ട്രിഗറുകൾ. അത് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോൾ ആണെന്നുണ്ടെങ്കിൽ അടി ഉറപ്പാണ്. ഷോട്ട് അടിക്കുമ്പോൾ അടിക്കുന്ന ആംഗിളോ ഡിസ്റ്റൻസോ അദ്ദേഹം വലുതായി പരിഗണിക്കുന്നില്ല. ബോക്സിന് സമീപമുള്ള ഏതെങ്കിലും ഏരിയയിൽ ഇത്തരത്തിൽ പന്ത് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അടിക്കുക തന്നെ ചെയ്യും. രണ്ടാമതായി, അദ്ദേഹത്തിന്റെ ഷോട്ടുകൾ വന്ന വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇതിൽ 60% ഷോട്ടുകളും വന്നിരിക്കുന്നത് ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്നാണ്. ഇത്തവണ മനോഹരമായ ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് ഇവാൻ വുക്കോമനോവിച്ചിന്റെ ടാർഗറ്റ് ആയിരുന്നു. ഒരുപാട് സമയം പൊസഷൻ ഉണ്ടാവുകയും എതിർ ടീമിനിടയിലൂടെ കുഞ്ഞു പാസുകൾ ചെയ്യുകയും ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും സ്ട്രൈക്കറുടെ ഷോട്ടിൽ കലാശിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. പൊസഷൻ ഉള്ളപ്പോൾ ഈ ഒരു രീതിയിലാണ് ഷോട്ട് വന്നിട്ടുള്ളത്. ദിമി ഹാഫ് സ്പേസിലൂടെ ഒരു പെനിട്രേറ്റിംഗ് റൺ നടത്തുന്നു. പുറകിൽ നിന്ന് ആരെങ്കിലും പന്ത് ദിമിയിലേക്ക് ഡയറക്റ്റ് നൽകുന്നു. ആ നാരോ ആംഗിളിൽ നിന്ന് ദിമി ഷൂട്ട് ചെയ്യുന്നു. ഒരു ഡയറക്റ്റ് ഫുട്ബോളിൽ സ്ട്രൈക്കർക്ക് ഷോട്ട് എടുക്കാൻ ലഭിക്കുന്ന സ്പേസ് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ കണക്കിലുള്ള വ്യത്യാസത്തിന്റെ കാരണം. മൂന്നാമത്തെ കൺക്ലൂഷൻ അദ്ദേഹത്തിന്റെ ഷോട്ട് ആക്യുറസിയെ പറ്റിയാണ്. 60%-ലധികം ഷോട്ട് ആക്യുറസി പുലർത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നു. അത് ഈ ക്ലിപ്പുകളിൽ തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. മാത്രമല്ല ഓഫ് ടാർഗറ്റ് ഷോട്ടുകൾ ബിഗ് മിസ്സുകൾ എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് ഗ്യാലറിയിൽ നിന്ന് പോപ്കോൺ കഴിക്കുന്ന ഏതെങ്കിലും ആരാധകന്റെ തലയിലേക്കല്ല അടി പോയത്. ഓഫ് ടാർഗറ്റ് ഷോട്ടുകൾ ഭൂരിഭാഗവും ബ്ലോക്ക്ഡ് ആയിരുന്നു, അല്ലാത്തവ വളരെ നാരോ വ്യത്യാസത്തിൽ പോസ്റ്റിന് വെളിയിലേക്ക് പോയതാണ്. മിക്കതും 6-yard ബോക്സ് ഉരുമിക്കൊണ്ട് പോയവയുമാണ്. നാലാമതായി, അദ്ദേഹം അടിച്ച ഷോട്ടുകളുടെ ടൈപ്പിനെയാണ് വിലയിരുത്തുന്നത്. ഇവിടെ ചെറിയ തോതിലെങ്കിലും വെളിവാവുന്ന അദ്ദേഹത്തിന്റെ വീക്ക്നെസ് ആണ്. ഷോട്ടുകളിൽ വെറൈറ്റി സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. 2 types ഷോട്ടുകൾ മാത്രമേ അദ്ദേഹം അടിച്ചിട്ടുള്ളൂ, ഒന്ന് റൈസിംഗ് ഷോട്ടും ഒന്ന് ഗ്രൗണ്ടറും. കർവ്ഡ് ഷോട്ടുകൾ അദ്ദേഹത്തിന്റെ ആയുധപ്പുരയിൽ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. ഒരുപക്ഷെ ബ്ലോക്ക് ചെയ്യപ്പെട്ട പല ഷോട്ടുകളും കർവ്ഡ് ആയിരുന്നെങ്കിൽ അത് ഓൺ ടാർഗറ്റിലേക്ക് പോകേണ്ടവയായിരുന്നു. അദ്ദേഹത്തിന്റെ പവർ അദ്ദേഹത്തിന്റെ ഗ്രൗണ്ടറുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ടോപ്പ് ആംഗിൾ ഫിനിഷിന് വേണ്ടി ട്രൈ ചെയ്യേണ്ട സ്ഥലത്ത് പോലും അദ്ദേഹം ഗ്രൗണ്ടറുകളാണ് പ്രിഫർ ചെയ്യുന്നത്. ഷോട്ടുകളിൽ വെറൈറ്റി കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ ഇതിലധികം ഗോളുകൾ അദ്ദേഹത്തിന് നേടാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഷോട്ടുകളിൽ നിന്ന് ഈ കൺക്ലൂഷനുകളിലേക്കാണ് നമുക്ക് എത്തേണ്ടിയിരുന്നത്. ഷോട്ടുകളെ മാത്രം വിലയിരുത്തിക്കൊണ്ട് ഒരു സ്ട്രൈക്കറുടെ അനാലിസിസ് പൂർത്തീകരിക്കാനാവില്ല. പ്രധാനപ്പെട്ട മറ്റ് ചില പോയിന്റുകൾ കൂടി കൺസിഡർ ചെയ്യേണ്ടതായുണ്ട്. അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ 2nd ഭാഗം തയ്യാറാക്കുന്നതാണ്. 2nd ഭാഗത്തിനെ കാത്തിരിക്കുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.